ഷാലൂസ് മിസ്റ്റിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. നമ്മൾ ഇന്ന് ഈ ആഴ്ചയിൽ വീഡിയോ ചെയ്യേണ്ടെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ ഒത്തിരി പേർക്ക് ഈ ആഴ്ചയിൽ ചെടികളൊക്കെ ആവശ്യമുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ അവധിയായതുകൊണ്ടൊക്കെ ലീവ് എടുത്തിരിക്കുന്ന ഒരു ഒത്തിരി പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവർക്കൊക്കെ ഉപകാരപ്രദമായ രീതിയിലാണ് ഇന്നത്തെ ഈ കോംബോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതില് കുറെ കോംബോകൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് പ്ലാന്റ്സുകൾ, ഈ ആഴ്ചയിൽ ഒത്തിരി നല്ല പുതിയ പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്. അപ്പൊ കോംബോയിൽ ഉൾക്കൊള്ളിക്കാത്ത പ്ലാന്റുകളൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ. പുതിയത് വന്നിരിക്കുന്നത് ആന്തൂറിയം വന്നിട്ടുണ്ട്. ആന്തൂറിയം ചോക്ലേറ്റ് കളർ, ബ്ലാക്ക് എന്നുള്ള ഐഡിയിലാണ് വന്നിരിക്കുന്നത്. അതാ ഈ ഒരു കളറിലുള്ളത് പൂവ്. രണ്ട് പ്ലാന്റ് വീതാണ് ഒരു പോട്ടിലുള്ളത്. അപ്പൊ ഞാൻ കാറ്റലോഗിൽ കൊടുക്കുന്നുണ്ട്, അപ്പൊ നോക്കിക്കോളൂ. ഒത്തിരി ക്വാണ്ടിറ്റി ഇല്ല, ഒത്തിരി കളറുകൾ വന്നിട്ടില്ല നമുക്ക്. നമ്മൾ നേരത്തെ ഒരു കോംബോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ ഒത്തിരി കളറുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഒത്തിരി കളർ വന്നിട്ടില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ കോംബോ ആയിട്ട് ഉൾക്കൊള്ളിച്ചിട്ടില്ല. കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കെൻഡാസ്പസ് മൂൺലൈറ്റ് റബ്ബി, ഒത്തിരി പേരുടെ ആവശ്യമാണ്, റയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതാ ഇതിപ്പോ വന്നിട്ടുണ്ട്. നമ്മളുടെ സിൽവർ പോത്തോസ് അല്ലാട്ടോ ഇത്. ഇത് സ്കൻഡാസ്പസ് മൂൺലൈറ്റ് റബ്ബി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. അധികം കോമൺ അല്ലാത്ത പ്ലാന്റും കൂടെയാണ്. ഇതിപ്പോ വന്നിട്ടുണ്ട്, അപ്പൊ കാറ്റലോഗിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിക്കോളൂ. പിന്നെ അഗ്ലോണിമ വെറൈറ്റി വന്നിരിക്കുന്നത്, അഗ്ലോണിമ ഫ്രോസൺ ഉണ്ട്. പിന്നെ വന്നിരിക്കുന്നത് 10 കാരറ്റ് വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇത്രയും വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയിൽ 10 കാരറ്റ് അറിയാലോ, നല്ല എല്ലാവർക്കും ഒത്തിരി ഡിമാൻഡുള്ള പ്ലാന്റ് ആണ്. അതിന്റെ ഇലകളുടെ ഒക്കെ ഭംഗിയുണ്ട്. ഇതാ അപ്പൊ അത് സ്റ്റോക്ക് അവൈലബിൾ ആണേ. പിന്നെ ജെയ്പോങ് റെഡ് നാരോ ലീഫ്, ഇത് നമുക്ക് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു, ഒരു കോംബോയിലൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് മുമ്പിലുള്ള കോംബോ എന്ന് പറയുന്നത്, ഒരു കോംബോ അവൈലബിൾ ആണ്. ഇതാ ഈ രണ്ട് പ്ലാന്റിന്റെ, സ്നോ വൈറ്റും പിന്നെ ബ്യൂട്ടിയുടെ പ്ലാന്റുകളുടെ തിക് പോട്ടാണ്. ബ്യൂട്ടി ഒരു മൂന്ന് ഷൂട്ടിൽ കൂടുതൽ, മൂന്ന് ഷൂട്ട് ഉണ്ടാകും. ഇതെന്ന് പറയുമ്പോൾ ഒരു 4-5 പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4-5 അങ്ങനെ കണക്കാക്കിയ, സോറി 4 ഷൂട്ടും ഇതിന് 3 ഷൂട്ടും അങ്ങനെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ തന്നെയുള്ള പ്ലാന്റുകളാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ട് നല്ല തിക്കായിട്ട് സെറ്റ് ചെയ്യാൻ തന്നെ 1200 രൂപയായിരുന്നു. അപ്പൊ ഇതിപ്പോ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ കോംബോയിലേക്ക് പോകാം, നമുക്ക് സ്പീഡിന് ഇന്നത്തെ കോംബോയിലേക്ക് പോകാം. ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് 2 പ്ലാന്റാണുള്ളത്. ഇത് നമ്മളുടെ അങ്കുലാത്ത, പെപ്രോമിയ അങ്കുലാത്തെ, സിസി പ്ലാന്റ്, സിസി പ്ലാന്റിന്റെ ബ്ലാക്ക് കളറും. ഇതാ ചെറിയ പ്ലാന്റാണ്, അതാ ഇങ്ങനെ ചെറിയ പൊട്ടിലായിട്ടൊക്കെ വന്നിരിക്കുന്നതാണ്. ഇതിന് രണ്ടിനും കൂടെ 300 രൂപയാണ് ആകുക, 300+ സിസി ചാർജും കൂടെ കേട്ടോ, കൊറിയർ ചാർജും കൂടെ. ഇതാ നല്ല ഭംഗിയിലൊക്കെ സെറ്റ് ചെയ്യാം. ഒത്തിരി വിലയിലേക്ക് നമുക്ക് വാങ്ങിക്കാനൊക്കെ പറ്റാത്തവർക്ക് ഈ സിസി പ്ലാന്റ് വാങ്ങിക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ബോളൊക്കെ ഇപ്പൊ എനിക്ക് ഇതുമ്പോ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും, ബോളൊക്കെ നന്നായിട്ട് ഫോം ചെയ്തേക്കുന്നതാണ്. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണോ എന്ന് ഞാൻ അങ്ങനെയാണ് നോക്കുന്നത്. വരുമ്പോ തന്നെ ബോള് നന്നായിട്ട് ഫോം ചെയ്തിട്ടുണ്ടോ നോക്കുമ്പോൾ, നല്ലോണം ബോള് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അല്ല എല്ലാത്തിലും ഈ കറുപ്പ് ഒത്തിരി ആയിട്ട് വന്നിട്ടുണ്ടാകില്ല, ഈ ബ്ലാക്ക് സിസി ആണല്ലോ. അപ്പൊ ചിലതിൽ തളിരല വന്നത് പച്ചയായിരിക്കും, ആ കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ചിലവർ പറയും ഇത് പച്ചയാണല്ലോ വന്നിരിക്കുന്നതെന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ മിക്ക വീഡിയോയിൽ എടുത്തു പറയുന്നത് ബ്ലാക്ക് ആണെങ്കിലും അതിന് തളിരല വരുന്നത് പച്ച കളറായിരിക്കും. അപ്പൊ ആ ഈ രണ്ട് പ്ലാന്റിനും കൂടെ പെപ്രോമിയ അങ്കുലാത്തെ പിന്നെ ഇത് ബ്ലാക്ക് സിസിയും കൂടെ 300+ കൊറിയർ ആണ്. താല്പര്യമുള്ളവർ ഈ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി രണ്ടാമത്തെ കോംബോ എന്ന് പറയുന്നത് ക്രിസ്മസ് കാക്ടസ് ആണ്. ഇപ്പൊ ക്രിസ്മസ് കാലത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള നമ്മുടെ പ്ലാന്റ് ആണ് ക്രിസ്മസ് കാക്ടസ്. ഇതാ ഇപ്പൊ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പൂ ഒന്ന് ചുങ്ങിയിട്ടുണ്ട് കേട്ടോ. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഉഷാറായിക്കോളും. ഇതാ വൈറ്റ് കളറും ഒരു പിങ്ക് കളറും ആണ് വരുന്നത് കേട്ടോ. ഈ രണ്ട് പ്ലാന്റിനും കൂടെ 300 രൂപീസ് ആണ് വരുന്നത്. നേരത്തെ അതേ റേറ്റ് തന്നെയാണ് ഇത് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം, നമുക്ക് കട്ട് ചെയ്തൊക്കെ നടാം കേട്ടോ, പെട്ടെന്ന് പിടിച്ചു കിട്ടും. നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ്, നല്ല പൂക്കളൊക്കെ ഉള്ള പ്ലാന്റ് ആണ്. എല്ലാം പൂക്കളല്ലെങ്കിലും മൊട്ട് ഉണ്ടാവും കേട്ടോ, മൊട്ട് കണ്ടാലും നമുക്ക് ഇന്ന കളറാന്ന് അറിയാൻ പറ്റും. അപ്പൊ ഈ രണ്ട് കളറാണുള്ളത്, പിങ്ക് കളറും, പിങ്ക് അല്ല ഒരു മജന്ത ഷെയ്ഡ് വരുന്നത്, അതിന്റെ കൂടത്തിൽ വൈറ്റും കൂടെ ചേർന്ന് വരുന്ന ഒരു കളറാണ് വരുന്നത്. പിന്നെ ഈ ഒരു വൈറ്റ് ഷെയ്ഡും, ഇതിന് രണ്ടും കൂടെ 300+ കൊറിയർ ആണ് വരുന്നത് കേട്ടോ.
പിന്നെ മൂന്നാമത്തെ കോംബോ എന്ന് പറയുന്നത് ഫിലാഡെൻഡ്രോൺ കോംബോയാണ്. ഫിലാഡെൻഡ്രോൺ പിങ്ക് പ്രിൻസസും ഫിലാഡെൻഡ്രോൺ റെഡ് എന്ന് പറഞ്ഞ ഐഡിയിൽ വരുന്നൊരു പ്ലാന്റുമാണ്. ആ ഫിലാഡെൻഡ്രോൺ പിങ്ക് പ്രിൻസസ് ഇതാണ്. ഇതാ നല്ല ഭംഗിയിൽ നമ്മൾക്ക് വലിയ ഇലകളാണ്. ഇതിപ്പോൾ ചെറിയ ഇലയാണ് വന്നിരിക്കുന്നത്. ഇത് വലിയ ഇലയാവും കേട്ടോ. നമ്മൾ വലിയ പോട്ടിലേക്കൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താങ്ങു കൊടുക്കുകയും ചെയ്യണേ. അപ്പോൾ അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ്. പ്ലാന്റ് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് ഈ ഒരു കറക്റ്റ് ഈ വേരിയേഷൻ വരുന്നത് ഈ കറക്റ്റ് ഇത് തന്നെയായിരിക്കില്ല കേട്ടോ. ഇത്രയും കറക്റ്റ് ഇത്രയും പിങ്ക് കളർ വന്നിട്ടില്ല. അതാ ഇങ്ങനെയൊക്കെയാണ് വരുന്നേ. പിങ്ക് കളറ് ഫോം ചെയ്യുന്ന ആ ഒരു പരുവത്തിലാണ് മിക്കതും തന്നെ വരുന്നത് കേട്ടോ. ഞാൻ കളറ് കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇത് ചെടി എടുത്തു വെച്ചത്. ഇതാ ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. പിങ്ക് കളറൊക്കെ ഇങ്ങനെ ഫോം ചെയ്ത് വരുന്നുണ്ട്. അടുത്ത ഇലയൊക്കെ വരുമ്പോഴത്തേക്കും ആ നന്നായിട്ട് പിങ്ക് കളർ കയറി വന്നോളൂ. അപ്പം അങ്ങനെയാണ്. അപ്പം എല്ലാത്തിലും ഇത്രയും കളറ് പിങ്ക് ഉണ്ടാവത്തില്ല കേട്ടോ. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യത്തെ പ്ലാന്റ് ഇതാണ്. ഈ കോമ്പോയിലെ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നതാ ഇതാണ്. ഒരു എനിക്ക് ഫിലാഡെൻഡ്രോൺ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയയിലാണ് വന്നിരിക്കുന്നത്. ഫിലാഡെൻഡ്രോൺ റെഡ് അല്ല, ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ടാണ് ഇല വരുന്നത് കേട്ടോ. അതാ ഇത് നല്ല ഭംഗിയിൽ നമുക്ക് ഫിലാഡെൻഡ്രോൺ അറിയാലോ, പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന അധികം മെയിൻ്റനൻസ് ആവശ്യമില്ലാത്ത പ്ലാന്റാണ്. നമുക്കത് കട്ട് ചെയ്തൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ ഈ രണ്ട് പ്ലാന്റിനും കൂടെ 700+ കൊറിയറാണ്, 700+ കൊറിയറാണ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇനി മൂന്നാമത്തെ കോംബോ എന്ന് പറയുന്നത്, ഇപ്പോൾ മൂന്നെണ്ണം നമ്മൾ മൂന്നെണ്ണം കണ്ടു കഴിഞ്ഞു. ഇനി നാലാമത്തെ കോംബോ എന്ന് പറയുന്നത് ഇതാണ്. മൂന്ന് പ്ലാന്റാണ് അതിലുള്ളത്. നമ്മളിത് കാണിച്ചതായിരുന്നു കുറച്ച് നാൾ മുമ്പ്, ഈ കോംബോ ചെയ്തതായിരുന്നു. പക്ഷെ ഒത്തിരി പേർക്ക് ആവശ്യമായിരുന്നു അന്ന്, പ്ലാന്റ് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ രണ്ടാമത് ഇപ്പോൾ ഈ കോംബോ തന്നെയായിട്ട് കാണിക്കുകയാണ് കേട്ടോ. ഇതാ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത്, ഈ കോംബോയിൽ മൂന്ന് പ്ലാന്റ് ആണുള്ളത്. ഈ അതിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാ ഇതാണ്. റബ്ബർ പ്ലാന്റിന്റെ ഫൈക്കസ് വെറൈറ്റി റബ്ബർ പ്ലാന്റിന്റെ ബർഗണ്ടി കളർ. ഇതിൽ ഒരു പോട്ടിൽ തന്നെ രണ്ടെണ്ണം തീർച്ചയായിട്ടും ഉണ്ടാകും. നമുക്ക് രണ്ടെണ്ണമൊക്കെ വെച്ചിട്ട് നമുക്ക് വലിയ പോട്ടിലേക്കൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ, രണ്ട് ചെടിയൊക്കെ ആകുമ്പോൾ നല്ല തിക്കായിട്ട് വളർന്നോളൂല്ലോ. ഇൻഡോറിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ കോംബോയിലുള്ളത്. അപ്പം ഇതിലിപ്പോൾ മൂന്ന് ഷൂട്ടാണുള്ളത്, മൂന്നെണ്ണം കാണുന്നുണ്ട്. രണ്ടെണ്ണം നമുക്ക് ഉറപ്പായിട്ട് കാണും. മിക്കതിന് തന്നെ മൂന്നെണ്ണം ഉണ്ട്. പക്ഷേ എന്നാലും ഞാൻ പറയുന്നത് രണ്ടെണ്ണം നമുക്ക് ഉറപ്പായിട്ടും കരുതാം കേട്ടോ. നല്ല ഭംഗിയിൽ നല്ല തിക്കായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. മിക്കതിന് നല്ല വേരുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ 4 ഇഞ്ച് പോട്ടിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ പോട്ടിൻ്റെ സൈസ് ഒത്തിരി വലുതാവണ്ട എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വലിയ പോട്ടിലേക്ക് നടണ്ട കേട്ടോ. ചിലവർക്ക് ഇങ്ങനെ ചെറുതായിട്ട് കുള്ളനായിട്ടൊക്കെ ഒരു 3 അടിയൊക്കെ ഹൈറ്റിലൊക്കെ നിൽക്കുന്നതാണ് ഇഷ്ടം. അപ്പം അതനുസരിച്ചുള്ള പോട്ടിൽ നടാൻ ശ്രമിക്കുക. വലിയ പോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒത്തിരി വലുപ്പം വെച്ച് പോകും. അപ്പോൾ ചിലവർക്ക് ഒത്തിരി വലുപ്പം വയ്ക്കണതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പോട്ട് സെലക്ട് ചെയ്യുക കേട്ടോ. വലിയ പോട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അതനുസരിച്ച് നമ്മൾ വളങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വലുതായിപ്പോവും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക കേട്ടോ. ഇതാ ഇതാണ് ആദ്യത്തെ പ്ലാന്റ്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് സിസി പ്ലാന്റിൻ്റെ തന്നെ ഡ്വാർഫ് ടൈപ്പാണ്. ഇത് സ്ലോ ഗ്രോത്ത് ഉള്ള പ്ലാന്റാണ്. നമുക്ക് ഇൻഡോറിലേക്ക് അറിയാലോ സി സി പ്ലാന്റ് നന്നായിട്ട് തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. അപ്പോൾ അത് രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ്. മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ബേഡ് ഓഫ് പാരഡൈസ് എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇൻഡോർ പ്ലാന്റിൻ്റെ ക്യൂൻ എന്നാണ് ഈ പ്ലാന്റ് അറിയപ്പെടുന്നത് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഞാൻ കഴിഞ്ഞ ഈ കോംബോ കാണിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്ലാന്റാണ്. നല്ല വലുപ്പം വയ്ക്കും. ഇതിപ്പോൾ ചെറിയ പ്ലാന്റാണ്. അപ്പോൾ നന്നായിട്ട് വേരൊക്കെ വന്നേക്കുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വലിപ്പം വെക്കുന്ന പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ട് നല്ല കടഭാഗമൊക്കെ നല്ല കരുത്തോടുകൂടി വളരുന്ന പ്ലാന്റാണ്. നമുക്ക് ഇൻഡോറിലേക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ മൂന്ന് പ്ലാന്റും കറക്റ്റ് ഇൻഡോർ പ്ലാന്റ് എന്ന് തന്നെ പറയാം. പക്ഷേ ഞാൻ ഇൻഡോർ പ്ലാന്റ് എന്ന് എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഇൻഡോർ പ്ലാന്റ് എന്ന് നമ്മൾ പറഞ്ഞാലും കുറച്ച് വെളിച്ചം കാണുന്ന സ്ഥലത്ത് തന്നെ സെറ്റ് ചെയ്യണേ. അല്ലെങ്കിൽ പ്ലാന്റുകളുടെ ഈ ഫൈക്കസിൻ്റെ ഒക്കെ ഇല പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. നമുക്ക് എന്തെങ്കിലും ഒരു തളർച്ച നമ്മൾ ഇൻഡോറിലേക്ക് വെച്ചിട്ട് എന്തെങ്കിലും ഒരു തളർച്ച കാണുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മളത് പുറത്തെടുത്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ മൂന്ന് പ്ലാന്റിനും കൂടെ 750+ കൊറിയറാണ് വരുന്നത്. നല്ല ഭംഗിയിൽ നമുക്ക് ഇൻഡോറിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല വെളിച്ചമുള്ള സ്ഥലത്തൊക്കെ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. 750+ കൊറിയർ, 750+ കൊറിയറാണ് ഈ മൂന്ന് പ്ലാന്റിനും കൂടെ ആകുക കേട്ടോ. ഞാൻ ഈ അകത്തുനിന്ന് പുറത്തെടുത്ത് വെക്കാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇൻഡോറിൽ സെറ്റ് ചെയ്യുന്ന പ്ലാന്റുകൾ ഒരു കാരണവശാലും വെയിലത്തേക്ക് എടുത്ത് വെക്കാൻ പാടില്ല. അതുപോലെ വെയിലത്തിരിക്കുന്ന പ്ലാന്റ് ഉടനെ തന്നെ നമ്മൾ നേരെ അകത്തേക്ക് എടുത്ത് വെക്കാനും പാടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ടല്ലോ,
നമ്മൾ പുറത്ത് അകത്തിരിക്കുന്ന പ്ലാന്റുകൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് അതിനെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് അകത്തേക്ക് കയറ്റണം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു ഫോട്ടോ അയച്ചു തന്നിട്ട് ഒരു കുഞ്ഞ് ചോദിച്ചു, ചേച്ചി ഈ പ്ലാന്റ് എന്താ ഇങ്ങനെ ഇരിക്കണേ? അപ്പൊ ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് നേരെ തേയിലത്തേക്ക് എടുത്ത് വെച്ചു എന്ന്. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നും ആരും ചെയ്യരുത്. ഇത്രയും വില കൊടുത്തൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന പ്ലാന്റുകളൊക്കെ അത്രയും കെയർ ചെയ്യണം. നമ്മൾ അകത്തെടുത്ത് വെക്കുന്ന പ്ലാന്റുകൾ സിറ്റ് ഔട്ടിൽ എടുത്ത് വെക്കാം. വെയിൽ ഒരു കാരണവശാലും കൊള്ളിക്കരുതേ, പെട്ടെന്ന് തന്നെ അത് ചീത്തയായി പോകും. അപ്പോൾ ആ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിത് പറയുമ്പോൾ ഇത് കുഞ്ഞു പിള്ളേരോട് പറയുന്നതായിട്ട് കരുതരുത്. ഒത്തിരി പേർക്ക് അറിയാവുന്ന പാടില്ലാത്തവരുണ്ട്. അപ്പോൾ അവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അറിയാവുന്നവർ അതങ്ങോട്ട് കീപ്പ് ചെയ്തേ നമുക്ക്. ഇനി അടുത്ത കോംബോ എന്ന് പറയുന്നത് രണ്ട് പ്ലാന്റുകളാണ് ഉള്ളത്. അതിൽ അഗ്ലോണിമ ബ്യൂട്ടി അതാ തിക്കായിട്ടുള്ള പോട്ടാണ്. ഇതിലിപ്പോൾ ഒരു നാല് ഷൂട്ടാണ് വരുന്നത് കേട്ടോ. 4, 5, 6 അങ്ങനെ പല സൈസിലായിട്ടുള്ളതാണ് വരുന്നത്. ഇതാ ഇതൊക്കെ നോക്കി നല്ല തിക്കായിട്ട് തന്നെ ഷൂട്ടുകളുണ്ട്. അങ്ങനെ പലതിലും പല പല ഷൂട്ടാണ്. അപ്പോൾ 4 പ്ലാന്റ് എന്തായാലും നമുക്ക് കരുതാം. ഇതാ ഇതിലും 4 പ്ലാന്റ് തന്നെയാണ്. ഇതാ ഇതിൽ 1, 2, 3, 4, 5, 6 കാണുന്നുണ്ട് ചെറുതൊക്കെ ആയിട്ട് കേട്ടോ. അങ്ങനെ പല പലതാണ് കാണുന്നത് കേട്ടോ. അപ്പം നമുക്ക് 4 പ്ലാന്റ് 4 ഷൂട്ട് എന്തായാലും കരുതാം, അത്രയും ഉണ്ടാകും കേട്ടോ. അപ്പം അതാ അങ്ങനെ നമുക്ക് നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന തിക്കായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടായിരുന്നു. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ തിക്ക് പോട്ടായിട്ട് സെറ്റ് ചെയ്യണം. അപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് കൂടുതലും വാങ്ങിക്കുന്നത് അങ്ങനെ തന്നെ നമ്മൾ ബേബി പ്ലാന്റ് ഒന്നും അടർത്തില്ല എന്നുള്ള ഉറപ്പുള്ള ഒത്തിരി പേര് വാങ്ങിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളതൊക്കെ ഞാൻ അതുകൊണ്ടാണ് അത്രയും പറഞ്ഞു തന്നെ തരുന്നത്. ഇപ്പം നമ്മൾ 4 ഷൂട്ട് എന്ന് പറഞ്ഞാലും ചിലതിലൊക്കെ 5, 6, 7 ഷൂട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും വിടുക കേട്ടോ. ഒരു ഷൂട്ട് പോലും എടുത്തു മാറ്റില്ല. എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. പിന്നെ എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ഒരു പ്രൊപ്പഗേഷനൊന്നും ഇല്ല. നമുക്ക് എങ്ങനെ പ്ലാന്റ് വരുന്നോ ആ അവസ്ഥയിൽ തന്നെ നിങ്ങൾക്ക് തരുന്ന അത്രയും നല്ല ഹെൽത്തി ആയിട്ട് വരുമ്പോഴാണല്ലോ നമുക്ക് ചെടി കിട്ടുമ്പോഴത്തേക്ക് ഹായ് നല്ല ഭംഗിയുണ്ട് എന്ന് നമുക്ക് തോന്നുള്ളൂ. ആ തരത്തിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതാ ഇത് എങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് അഗ്ലോണിമ ബ്യൂട്ടിയുടെ തിക്ക് പോട്ടാണ്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സിസി പ്ലാന്റാണ്. സിസി പ്ലാന്റിൻ്റെ തന്നെ ബ്ലാക്ക് വെറൈറ്റി. ഇത്രയും ഷൂട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ പ്ലാന്റുകളാണല്ലോ ചില വലിപ്പത്തിലൊക്കെ ഷൂട്ടുകളിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നല്ലോ. എന്താ ബാക്കിൽ വെച്ചേക്കെന്താണ് അതിൻ്റെ സൈസ് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞേട്ടോ തളിരല്ല വരുന്നത് പച്ച കളറായിരിക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് പച്ച വെറൈറ്റി കൂടി കയറി വന്നേക്കണ്ടെന്ന് വിചാരിക്കണ്ട. തളിരല്ല വരുന്നത് പച്ചയായിരിക്കും, അതിന് ശേഷമാണ് ബ്ലാക്ക് കളറിലേക്ക് വരിക കേട്ടോ. അപ്പം അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം അറിയാവുന്നവർ അതങ്ങോട്ട് വിട്ട് കളഞ്ഞേക്കേ. അപ്പം അതാണ് സൈസ് വരുന്നത് കേട്ടോ. കുറച്ച് മാത്രം അകത്തേക്ക് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതിൽ ഒരു ചെറിയ പോട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പ്ലാന്റിനും കൂടെ 900+ കൊറിയർ ആണ് വരുന്നത് കേട്ടോ. 900+ കൊറിയർ ആണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കോംബോയിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചെടികളെല്ലാം കാണിച്ചത് പോട്ടുണ്ടായിരിക്കില്ല. പോട്ട് മാറ്റിയിട്ട് അടിഭാഗം കവർ ചെയ്ത് നല്ല സേഫ് ആയിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലെത്തുക. DTDC പ്രൊഫഷണൽ ഈ രണ്ട് കൊറിയർ വഴിയായിട്ടാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുക. പിന്നെ കേരളത്തിൻ്റെ അകത്ത് പിറ്റേ ദിവസം തന്നെ നമ്മൾ ഇവിടെ നിന്ന് അയച്ച് പിറ്റേ ദിവസം തന്നെ കിട്ടാറുണ്ട്. ഇവിടെ നിന്ന് വൈകുന്നേരമാണ് കൊറിയറിൻ്റെ വണ്ടി വരിക. അപ്പോൾ വൈകുന്നേരം ഇവിടെ നിന്ന് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴത്തേക്കും കേരളത്തിലെ മിക്ക സ്ഥലത്തും തന്നെ കിട്ടാറുണ്ട്. പിന്നെ കുറച്ചും കൂടെ ഉള്ളിലോട്ടേക്കുള്ള സ്ഥലത്താണെങ്കിൽ 2-ാമത്തെ ദിവസം പിറ്റേ ദിവസം കിട്ടും. ഇനി നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് നോക്കാം, ചെടികൾ എവിടെ എത്തിയെന്ന് ട്രാക്ക് ചെയ്ത് നോക്കാം. ചെടികൾ അയച്ചിട്ട് അന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐഡിയൊക്കെ ഇട്ട് തരും ഞാൻ. അപ്പോൾ ചെടികൾ എവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് നോക്കാം. ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി, അപ്പം ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം കേട്ടോ എവിടെ എത്തിയെന്ന്. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ചെടികൾ വളർത്തുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ കൊറിയറിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ചെടികൾ എങ്ങനെയാണ് അയക്കുന്നതിൻ്റെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലോ അതിലൊക്കെ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം. രാവിലെ 6 മണി തുടങ്ങി രാത്രി 10 മണി വരെ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. പിന്നെ ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇന്ന കോംബോ വേണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് വിളിക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും കൂടി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഫോൺ എൻഗേജഡ് ആവും, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അല്ലാത്ത കാര്യത്തിനൊക്കെ വേണമെങ്കിലും അങ്ങനെയാണെങ്കിൽ തന്നെ വിളിച്ചോളൂ കേട്ടോ, ഒരു പ്രശ്നമില്ല. വിളിക്കുന്ന എന്ത് കാര്യത്തിന് വേണമെങ്കിലും വിളിച്ചോളൂ, ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് മണിക്കൂർ നേരത്തേക്ക് നമ്മുടെ ഫോൺ ഭയങ്കര ബിസി ആയിരിക്കും, എൻഗേജഡ് ആയിരിക്കും, നമ്മൾ എല്ലാവരും എൻഗേജഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യത്തിന് ഓർഡർ ചെയ്യുന്ന കാര്യത്തിൽ മാക്സിമം വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത് ഒത്തിരി പ്ലാന്റ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ വരുമ്പോൾ അപ്പോൾ വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്തതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ഓർഡർ ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.